നയൻതാരയുടെ കല്യാണം ഈയിടക്കാണ് കഴിഞ്ഞത്. നയൻതാരയും വിഘ്നേഷും കുറേ നാളായിട്ട് കുറേ വർഷങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ഫൈനലി അവർ ഒന്നിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് ഫോർ ദാറ്റ്. അവരെ കാണില്ല എന്നറിയാമെങ്കിലും എൻ്റെ വക ഒരു കൺഗ്രാജുലേഷൻസ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ കുപ്രസിദ്ധി നേടിയത്, ശ്രദ്ധ നേടിയതല്ല കുപ്രസിദ്ധി നേടിയ ചില സംഭവങ്ങളുണ്ടായി. അവരുടെ കല്യാണ പോസ്റ്റെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിന് താഴെ കുറച്ച് കമൻറ്റുകൾ കണ്ടു. അത് ഓൾറെഡി ചർച്ചയായിട്ടുണ്ട്. എന്നാലും എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യാനും വ്യക്തിഗത ചെയ്യാനും കളിയാക്കാനും എല്ലാം നമ്മുടെ സമൂഹത്തിനും എന്തോ ഉത്സാഹം പോലെയാണ്. ഇപ്പോൾ നയൻതാരയ്ക്ക് ഓൾറെഡി കുറച്ച് അഫയേഴ്സ് ഉണ്ടായിരുന്നു, അവയെല്ലാം ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ അവരെ വ്യക്തിഗത ചെയ്യാനും പേഴ്സണലി ജഡ്ജ് ചെയ്യാനും അങ്ങനെയുള്ള കമൻറ്റുകളാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മുടെ സമൂഹം എങ്ങനെയാണ് പെൺകുട്ടികളെ വളർത്തുന്നത്, ആൺകുട്ടികളെ വളർത്തുന്നതും എന്നുള്ളത് കൂടി ഇതിൽ കാണേണ്ടിയിരിക്കുന്നു. കാരണം എപ്പോഴും റിസ്ട്രിക്റ്റ് ചെയ്താണ് പെൺകുട്ടികളെ വളർത്തുന്നത്. ക്ഷമാശീലരാക്കി എന്ത് വന്നാലും നിങ്ങളൊന്നും മിണ്ടരുത്, മിണ്ടിയാൽ നിങ്ങൾക്കാണ് ദോഷം എന്നുള്ള തരത്തിലാണ് പെൺകുട്ടികളെ വളർത്തുന്നത്. അതേസമയം ആൺകുട്ടികൾക്ക് അവർക്ക് എന്ത് കമൻ്റ് അടിക്കാനോ എന്ത് പറയാനോ എല്ലാം അവകാശം ഉള്ളത് കൂട്ടാണ് സമൂഹം തന്നെ പെരുമാറുന്നത്. എന്നുവെച്ചാൽ അവനാണല്ലേ, അവൻ എന്തും ചെയ്യും എന്നുള്ള തരത്തിലാണ്. ഇത് കല്യാണം കഴിഞ്ഞാൽ പോലും പല വീടുകളിലും കാണുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, പുറത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, വേറൊരു മനുഷ്യനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് അവിടെ പറയാതെ വീട്ടിൽ വന്നിട്ട് എല്ലാ ദേഷ്യവും തീർക്കുന്നത് പെണ്ണുങ്ങളോടായിരിക്കും. ആ സെയിം പ്രശ്നമാണ് ഇപ്പോൾ നയൻതാരയുടെ കല്യാണത്തിൻ്റെ പോസ്റ്റിന് താഴെ നമ്മൾ കാണുന്നതും. ഒന്ന്, നയൻതാര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന, ലേഡി എന്ന് ചേർക്കേണ്ട കാര്യമില്ലല്ലോ, സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്നൊരു വ്യക്തി തന്നെയാണ്. അങ്ങനെയുള്ള ആളെ അഡ്മയർ ചെയ്യുന്നൊരു ഒരു വലിയൊരു ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉണ്ട്, വലിയൊരു ആൺകൂട്ടം തന്നെ ഉണ്ടാവും. അവർക്ക് ആ ഒരു വ്യക്തിയെ കിട്ടില്ല എന്നറിയുമ്പോഴുള്ള രോഷം കൂടി നമുക്ക് ഈ കമൻറ്റുകളിൽ കാണാം. അതിലുപരി ഒരു പെണ്ണാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഒരാൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ, ആ ഒരു വ്യക്തിയോടൊപ്പം മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്താഗതി, ഒരു കൺസർവേറ്റീവ് ചിന്താഗതി നമ്മുടെ എല്ലാം ആളുകളുടെ മനസ്സിലുണ്ട്. അത് പ്രത്യേകിച്ച് പെണ്ണാകുമ്പോൾ. ആൺകുട്ടികളാണെങ്കിൽ ഓക്കെ, അവർ ആൺകുട്ടിയല്ലേ, അവൻ എത്ര വേണമെങ്കിൽ ആവാം എന്നുള്ളൊരു തരം ചിന്തകളുമുണ്ട്. എപ്പോഴും എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, ആദ്യമേ നമ്മൾ അതെല്ലാം ചുമത്തുന്നത് പെണ്ണിൻ്റെ തലയിലാണ്. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇതിനു മുമ്പ് നയൻതാരയോടൊപ്പം അഫയർ ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യനെയും ഇവിടെയും ബ്ലെയിം ചെയ്യുന്നതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് അതിനെല്ലാം മറികടന്ന് അതിൻ്റെ പത്തിരട്ടിയും നൂറിരട്ടിയും ആയിട്ടാണ് നയൻതാരയെ ബ്ലെയിം ചെയ്യുന്നത്. അത് തന്നെ കാണിക്കുന്നുണ്ട് എത്രത്തോളം നമ്മുടെ സമൂഹം പെണ്ണുങ്ങളുടെ ജഡ്ജ് ചെയ്യുന്നതിൽ തൽപരരാണെന്ന്. ആ ഒരു സമൂഹത്തിൻ്റെ ഒരു വൃത്തികെട്ട ഫേസ് ആണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു പെണ്ണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നയൻതാര ഇപ്പോൾ ഇത് അനുഭവിക്കുന്നത്. നോക്കുകയാണെങ്കിൽ കമലാസിന് പല അഫേഴ്സ് ഉണ്ടാകും, ആമിർ ഖാന് പല അഫേഴ്സ് ഉണ്ടാകും. അവരോടൊന്നും ചെന്ന് ഇങ്ങനത്തെ കമൻസ് ഒന്നും അടിക്കുന്നത് നമ്മൾ കാണാറില്ല. അതും പെണ്ണുങ്ങളോട് മാത്രമാണ് ഇത്തരം വൃത്തികെട്ട രീതിയിലെല്ലാം കമൻസ് അടിക്കുന്നതും, അല്ലെങ്കിൽ ഒരു ലൈംഗിക ചൊവ്വയുള്ള കമൻസും, അവരെന്തോ വേറെ എന്തോ സംഭവമാണെന്നുള്ള തരത്തിലുള്ള, അല്ലെങ്കിൽ വൃത്തികെട്ട സ്ത്രീയാണെന്നുള്ള തരത്തിലുള്ള കമൻസ് എല്ലാം കാണുന്നത്. ഇൻഫാക്റ്റ് ഇതെല്ലാം നോർമലാണ്. അഫയേഴ്സ് ഉണ്ടാവുന്നതും ബ്രേക്കപ്പ് ആവുന്നതും എല്ലാം നോർമൽ ഒരു സംഭവം തന്നെയാണ് ജീവിതത്തിൽ. പക്ഷേ അതൊന്നും അഡ്മിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിനെയൊക്കെ ആ സ്പിരിറ്റോടെ കാണാനോ, ആക്ച്വലി അതൊന്നും കാണേണ്ട കാര്യം പോലും, അതൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നുവെച്ചാൽ ഇതെല്ലാം അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ജീവിതമാണ്, അതെല്ലാം ഓപ്പൺ ബുക്കായിട്ട് നമ്മൾ വായിക്കേണ്ട കാര്യം പോലും ഇല്ല. അതെല്ലാം മറികടന്ന് അവരെ, അവരുടെ പേഴ്സണൽ ലൈഫിലെ നമ്മൾ ഈ കുറച്ച് ഭാഗങ്ങൾ, ആരോട് അഫെയർ ഉണ്ടായി, അല്ലെങ്കിൽ ആരോട് റിലേഷൻഷിപ്പ് ഉണ്ടായി, ആരോട് അത് ബ്രേക്കപ്പ് ആയി എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞ്, എന്തോ ഊഹാഭാവങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജഡ്ജ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം കാര്യമുണ്ടോ എന്നുള്ളത് ഇനിയെങ്കിലും ആളുകൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുകൊണ്ട് അവരെ ജഡ്ജ് ചെയ്ത് അവരെ വൃത്തികെട്ടവരായിട്ട് നമ്മൾ കാണിച്ച് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ഇത്തരം പേരുകൾ ഇപ്പോൾ എന്നെ പോലുള്ളവർ, അല്ലെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കുന്നവരെല്ലാം അവരുടെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ പിക്ചറോടുകൂടി അവരുടെ പേരോടുകൂടി ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നാറുന്നത്,
വൃത്തികെട്ടവരാകുന്നത്, അത്രയും അശ്ലീലം നിറഞ്ഞ മനസ്സുള്ളവരാകുന്നത് ഈ കമൻ്റ് ചെയ്യുന്നവരാണ്. അതെങ്കിലും ഇനിയെങ്കിലും ഓർക്കുക എന്ന് വെച്ചുകൊണ്ട് ഫേസ്ബുക്ക് ഫേക്ക് ഐ ഡികൾ ഇട്ടുകൊണ്ട് ഇനി കമൻ്റ് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. കാരണം അതുകൊണ്ടൊന്നും നിങ്ങളുടെ വൃത്തികെട്ട ആ മനസ്സ് ചിന്താഗതിയും മാറുന്നില്ല. നാട്ടുകാരെ കാണിക്കാനല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നിങ്ങൾ എത്രത്തോളം നല്ലവരാണെന്നുള്ളത്. ഒരാളെയും ദ്രോഹിക്കാതെ നിങ്ങൾക്ക് ജീവിച്ചുകൂടെ, ഒരാളെയും ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാതെ അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ഒരാളെ ജഡ്ജ് ചെയ്യാതെ നിങ്ങൾക്ക് ജീവിച്ചുകൂടെ. ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊന്നും നയൻതാര എന്നുള്ള വ്യക്തിക്ക് ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. അവർ ഫേസ്ബുക്കിലോ ഒരു സോഷ്യൽ മീഡിയയിൽ പോലും ഇല്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കമൻറ്റ് ചെയ്യുന്നത് എന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരിടമായിട്ട് ഒരു അനോണിമസ് പ്ലേസ് ആയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നിങ്ങളെന്നൊരു വ്യക്തി താഴ്ന്നു പോവുകയാണെന്നുള്ള ഒരു ചിന്തയെങ്കിലും വേണം. എനിക്ക് പറയാനുള്ളത്, ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു വി എം അല്ലക്കരയുടെ, ഉണ്ണി ബ്ലോക്സും വി എം അല്ലക്കരയും കൂടി സംസാരിക്കുന്നതായിരുന്നു സെയിം ടോപ്പിക്. അവർ പറയുന്നുണ്ടായിരുന്നു ഇത്തരം കമൻസുകൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അത് സ്റ്റോറി ഇടുക എന്ന്, പേര് സഹിതം. അതേ ചെയ്യാനുള്ളൂ. കുറച്ചെങ്കിലും അങ്ങനെയുള്ള ഒരു വൈറലാവട്ടെ, അങ്ങനെ വൃത്തികേട് കാണിക്കുന്നവരും പറയുന്നവരും വൈറലാവട്ടെ, അത്രയും പറയാനുള്ളൂ. വേറെ ഒന്നും ഇതിൽ കൂടുതൽ സംസാരിച്ച് ഇതിനെ അനാലിസിസ് ചെയ്ത് ഇതൊന്നും മാറുമെന്ന് വിചാരിക്കുന്നില്ല. ഇതൊക്കെ നല്ല വ്യക്തികൾക്ക് ചേർന്നിട്ടുള്ളതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിർത്തുന്നു. ബൈ.